السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. دعوة إسلامك ميديا، قرآن بدنم 239. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. واضرب لهم مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا. كلتا الجنتين آتت أكلها ولم تظلم منه شيئا، وفجرنا خلالهما نهرا، وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا. ودخل جنته وهو ظالم لنفسه، قال ما أظن أن تبيد هذه أبدا، وما أظن الساعة قائمة، ولئن رددت إلى ربي لأجدن خيرا منها منقلبا. صدق الله العظيم. പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫിലെ 32, 33, 34, 35 വചനങ്ങളാണ് നാം കേട്ടത്. സത്യവിശ്വാസികളായ ആളുകൾക്ക് അള്ളാഹുവിൻ്റെ സ്വർഗമുണ്ടെന്നും സത്യനിഷേധികൾക്ക് നരകമുണ്ടെന്നും ഒക്കെ വിവരിച്ചതിന് ശേഷം ഐഹിക ലോകത്ത് അള്ളാഹു നൽകുന്ന അതിമഹത്തായ നിഅമത്തുകൾ, ആ നിയമത്തുകൾക്ക് ശുക്ര ചെയ്യുന്നുവെന്ന് മാത്രമാണ് നാളെ ആഖിറത്തിൽ അള്ളാഹു വിജയം നൽകുകയുള്ളൂ എന്നും, റബ്ബ് നൽകുന്ന നിയമത്തുകളെ അവഗണിച്ച് അവകൾക്ക് നന്ദി രേഖപ്പെടുത്താത്തവന് രണ്ട് ലോകത്തും പരാജയം അള്ളാഹു കൊടുക്കും എന്നും ഈ ആയത്തുകളിലൂടെ അള്ളാഹു നമുക്ക് വിവരിച്ചു തരികയാണ്. അള്ളാഹു പറയുന്നു: വദ്രിബ് ലഹും മസല റജുലൈനി ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈൻ. നബിയേ, താങ്കൾ അവർക്ക് ഒരു ഉപമ വിവരിച്ചു കൊടുക്കുക, അഥവാ രണ്ട് മനുഷ്യന്മാരെക്കുറിച്ച്, രണ്ട് പുരുഷന്മാരെ കുറിച്ചുള്ള ഉപമ. ജഅൽനാ ലിഅഹദിഹിമാ ജന്നതൈനി മിൻ അഅനാബ്. അവരിൽ ഒരാൾക്ക് നാം രണ്ട് മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. വഹഫഫ്നാ ബിനഖ്ലി വഹഫഫ്നാഹുമാ ബിനഖ്ലിൻ വജഅൽനാ ബൈനഹുമാ സർഅ. അവ രണ്ടിനെയും ഈത്തപ്പന വൃക്ഷങ്ങളെ കൊണ്ട് വലയം ചെയ്തു, അവ രണ്ടിനുമിടയിൽ കൃഷിയും ഉണ്ടാക്കി കൊടുത്തു. മനോഹരമായ ഒരു രണ്ട് തോപ്പ് പോകുന്ന രണ്ട് തോട്ടങ്ങൾ. കിൽതൽ ജന്നതൈനി ആതത് ഉകുലഹ വലം തഗ്ലിം മിൻഹു ശൈആ. ആ രണ്ട് തോട്ടങ്ങളും അതിൻ്റെ ഫലങ്ങൾ ശരിയായി നൽകി വന്നു. വഫജ്ജർനാ ഖിലാലഹുമാ നഹ്റാ. അതിൽ അവ ഒരു കുറവും വരുത്തിയില്ല. ആ രണ്ട് തോട്ടങ്ങൾക്കിടയിൽ നാം നദി കീറിക്കൊടുക്കുകയും ചെയ്തു. വകാന ലഹു സമറും ഫഖാല ലി സാഹിബിഹി വഹുവ യുഹാവിറു. അവന് വേറെയും പലതരവും ഉണ്ടായിരുന്നു. ഈ രണ്ട് തോട്ടങ്ങൾക്ക് പുറമെ ഒരുപാട് ധനങ്ങൾ വേറെയും അള്ളാഹു അവന് നൽകിയിരുന്നു.
وهو يحاذره أنا أكثر منك مالا وأعز نفرا. അവൻ അങ്ങനെ അവൻ തൻ്റെ സ്നേഹിതനോട് വാഗ്വാദം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിന്നേക്കാളധികം സ്വത്തും കൂടുതൽ സംഘബലവുമുള്ളവനാകുന്നു എന്ന്. അള്ളാഹു കൊടുത്ത അതിമഹത്തായ അനുഗ്രഹങ്ങളെ നിഷേധിച്ചും കൊണ്ട് അഹങ്കരിച്ചും കൊണ്ട് തൻ്റെ സഹോദരനോട് സംസാരിച്ച ആ വിഷയമാണ് പരിശുദ്ധമായ ഖുർആൻ ശരീഫിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ വിരിച്ചു തരുന്നത്. ഖുറൈശി പ്രമാണിമാരെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല നേരത്തെ സൂചിപ്പിച്ചു. അതിനുശേഷമായിട്ട് അള്ളാഹു തആല സത്യവിശ്വാസിയായ ഒരു സാധു മനുഷ്യനെ കുറിച്ചും സത്യനിഷേധിയായ ഒരു ധനികന്റെയും കഥ അള്ളാഹു തആല വിവരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഈ രണ്ട് ആളുകൾ ഇസ്രായേലിലെ ഒരു രാജാവിൻ്റെ മക്കളായിരുന്നു എന്ന്. ഒരാൾ തൻ്റെ ധനം അത്രയും അള്ളാഹുവിൻ്റെ വഴിയിൽ ചിലവഴിച്ചു, രണ്ടുപേർക്കും ധനമുണ്ടായിരുന്നു, പക്ഷെ ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആ ധനമെല്ലാം ചെലവാക്കുകയാണ് ചെയ്തത്. അതേസമയം മറ്റേയാളോ, അയാൾ സത്യനിഷേധിയായി, ഭൗതിക ലോകത്തിൻ്റെ ആ ആഡംബരത്തിൽ അയാൾ അഹങ്കരിച്ചു, ആ ധനത്തിൽ അയാൾ വല്ലാതെ മതിമറന്നുപോയി. അതേ പരിപോഷിപ്പിക്കുന്നതിനും ആ വിഷയത്തിൽ വ്യാപൃതനായിക്കൊണ്ടിരിക്കുകയും ചെയ്തു എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ റൂഹുൽ മഅാനിയിൽ നമുക്കങ്ങനെ കാണാൻ കഴിയും. ഈ രണ്ടുപേരെക്കുറിച്ച് പല അഭിപ്രായങ്ങളും പല തഫ്സീറുകളിലും അള്ളാഹു സുബ്ഹാനഹു വതആല വന്നിട്ടുണ്ട്. ഏതായാലും ഈ സമ്പന്നനായ ഈ മനുഷ്യന് ഫലസമൃദ്ധമായ രണ്ട് മുന്തിരിത്തോട്ടങ്ങൾ, മനോഹരമായ രണ്ട് തോട്ടങ്ങൾ, അതിന് ചുറ്റും ഈത്തപ്പനങ്ങൾ തഴച്ചു വളർന്ന് നിബിഡമായി നിൽക്കുന്നു. അള്ളാഹു തആല എത്ര മനോഹരമായാണ് ആ വിഷയം ഖുർആനിലൂടെ അള്ളാഹു വർണ്ണിച്ചു തരുന്നത്. ചുറ്റുഭാഗത്തും ഈത്തപ്പനത്തോട്ടങ്ങൾ തഴച്ചു വളർന്ന് നിൽക്കുന്ന രണ്ട് മുന്തിരിത്തോപ്പുകൾ, അതിനും പുറമെ മറ്റു ധാന്യങ്ങൾ വിളയുന്ന കൃഷിസ്ഥലവും അതിലുണ്ട്. ധാരാളം കൃഷികൾ ഇറക്കിയ ഇടവിളകളായി ധാരാളം കൃഷികളും ഇറക്കിയ മനോഹരമായ ഒരു പൂന്തോപ്പ്. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര സുന്ദരമായിരിക്കും ആ തോട്ടങ്ങൾ. മാത്രമല്ല, അള്ളാഹു പറയുന്ന ഇടക്കിടക്ക് വെള്ളം ഒഴുകുന്ന അരുവികളും, ഇടക്കിടക്ക് വെള്ളം ഒഴുകുന്ന അരുവികളും അള്ളാഹു അതിൽ നിറച്ചിരിക്കുകയാണ്. ആ തോട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ അരുവികൾ, എത്ര മനോഹരമായ കാഴ്ച, എത്ര കൗതുകകരമായ ഒരു 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 കാഴ്ചയായിരിക്കും അത്. അതിന് പുറമെ കൂടാതെ ഒരുപാട് കാലികളും മറ്റു സ്വത്തുക്കളും ഒക്കെ അവനുണ്ടായിരുന്നു എന്നും അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു, വക്കാനലഹു സമറുൻ, മറ്റു ധനങ്ങളും അവനുണ്ടായിരുന്നു. അങ്ങനെ ആ മനുഷ്യൻ തൻ്റെ സഹോദരനോട് വാഗ്വാദം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, അനാഖിറു മിൻക മാലം വഅഅസ്സു നഫറാ, ഞാൻ നിന്നേക്കാളധികം സ്വത്തും കൂടുതൽ സംഘബലവുമുള്ളവനാകുന്നു. ധനമുണ്ട്, അതോടൊപ്പം അവന് ആളുകളായി സംഘങ്ങൾ സംഘശക്തിയായി അവന് പിന്തുണ കൊടുക്കുന്ന ഒരുപാട് ആളുകളും അവനുണ്ട്. ധനസമ്പത്തും അതിന് പുറകെ ആൾ ബലവും ഒക്കെ ഉള്ളവനായി അഹങ്കരിച്ച ആ ഒരു വ്യക്തിയുടെ കഥയും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധനം മുഴുവനും ചെലവഴിച്ച് അള്ളാഹുവിനെ ഭയപ്പെട്ട് ഐഹിക ലോകത്തിൻ്റെ പളവളപ്പിൽ മതിമറന്ന് ജീവിക്കാതെ ആഹിറമാകുന്ന യഥാർത്ഥ ലോകത്തിന് വേണ്ടി ജീവിച്ച ഒരു സത്യവിശ്വാസിയുടെ കഥയുമാണ് ഈ ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മെ പഠിപ്പിക്കുന്നത്. അള്ളാഹു പറയുന്നു, വദഖല ജന്നതഹു വഹുവ ളാലിമുൻ ലിനഫ്സിഹി قال ما أظن أن تبيد هذه أبدا ودخل جنته وهو ظالم لنفسه അവൻ സ്വന്തം ശരീരത്തോട് തന്നെ അക്രമം പ്രവർത്തിച്ചവനായും കൊണ്ട് തൻ്റെ തോട്ടത്തിൽ അവൻ പ്രവേശിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നു, ഈ തോട്ടം ഒരിക്കലും നശിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല, ഇതെന്നും ശാശ്വതമായി നിലകൊള്ളുമെന്നാണ് എൻ്റെ ധാരണ. ഷൈത്താനു സൂഉ അഅമാലിഹിം ഹസനാത്ത്,
അള്ളാഹു പറഞ്ഞില്ലേ, അപ്പൊ പിശാചി അവരുടെ ദുശ്ചെയ്തികളെയെല്ലാം നല്ല സൽക്രമങ്ങളായി അവർക്ക് തോന്നിപ്പിച്ചു കൊടുക്കുന്നതാണ്. ഈ സമ്പത്തും ഈ സമൃദ്ധിയും ഒന്നും നശിച്ചു പോകില്ല എന്നുള്ള ധാരണയിലാണ് അയാൾ സംസാരിക്കുന്നത്. ഇതിന്നും നിലനിൽക്കുമെന്ന വിചാരത്താൽ മാത്രമല്ല അയാൾ പറയുന്നു, അള്ളാഹു പറയുകയാണ്, അന്ത്യനാൾ ഉണ്ടാകുമെന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അന്ത്യനാൾ ഉണ്ടാകുമെന്നും എനിക്ക് വിശ്വാസമില്ല. അഥവാ അന്ത്യനാൾ ഉണ്ടാവുകയും എൻ്റെ രക്ഷിതാവിലേക്ക് എന്നെ മടക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ രക്ഷിതാവിലേക്ക് ഞാൻ മടക്കപ്പെടുകയും ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായും ഇതിനേക്കാൾ നല്ല വാസസ്ഥലം എനിക്ക് അവിടെ ലഭിക്കുന്നതുമാണ് എന്നും അഹങ്കാരത്തോടുകൂടെ ആ മനുഷ്യൻ വിളിച്ചു പറയുന്നതായ ആ വിഷയമാണ് ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് അറിയിക്കുന്നത്. ഇൻഷാ അള്ളാഹിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം പറയണം. അല്ലാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും.